മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഭരണഘടനാ ബാഹ്യ അധികാര കേന്ദ്രം പ്രവർത്തിക്കുന്നു എന്നാണ് ഐ ജി ലക്ഷ്മണൻ്റെ ആരോപണം. ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് കെ മുരളീധരൻ്റെ പ്രതികരണം. ശിവശങ്കരനില്ലാന്ന് മുരളിയേട്ടൻ്റെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച ഐ ജി ജി ലക്ഷ്മണനോട് പുരാവസ്തു തട്ടിപ്പ് കേസിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് നിർദ്ദേശം. എനിക്കിപ്പോഴും ആ വെറ്റകൃഷി വാഴക്കൃഷിയൊക്കെ ഉണ്ടോ? കൃഷിയൊക്കെ നന്നായിട്ട് സാറ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കണ്ട ഏത്തവാഴയൊക്കെ കുറച്ചു. തന്നെ കേസിൽ കുടുക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അദൃശ്യ ശക്തിയുടെ ബുദ്ധിയാണെന്ന് ഐ ജിയുടെ ആരോപണം. ഭരണഘടനയ്ക്കപ്പുറപ്പുള്ള ഈ അധികാര കേന്ദ്രം സംസ്ഥാനത്തെ പല സാമ്പത്തിക ഇടപാടുകൾക്കും മധ്യസ്ഥനാകുന്നുവെന്നും ലക്ഷ്മൺ ആരോപിച്ചു. ആ വിത്ത് ഇനി കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? അതോ അത് അപ്പം നീ അവിടെ വെച്ച് ആളെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ പെട്ടേനെ. ഇനിയിപ്പൊ നീ എന്ത് പറഞ്ഞാലും നമ്മുടെ ശത്രുത കൊണ്ട് നീ പറഞ്ഞുണ്ടാക്കിയതാണെന്നേ നാട്ടുകാർ കരുതും. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത നിലയിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ എല്ലാവിധ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ചൂട്ടുപിടിക്കുന്നതെന്ന് പറയുന്നു. മിസ്റ്റർ തോമസ് സർ, നിങ്ങൾ തന്നെ ഐ ജി ആയിട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. There are other competent persons. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതികളാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും രക്ഷപ്പെടുന്നതിൻ്റെ തിരിച്ചടിയുടെ ആദ്യത്തെ സൂചനയാണ്. ഒരു സംശയവുമില്ല, ഒരു ഒന്ന് രണ്ട് മാസമായിട്ടും ജാമ്യം കിട്ടിയില്ലെങ്കിൽ ശിവശങ്കറും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള വലയും തുറന്നു പോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഇന്നലെ ഐ ജി ലക്ഷ്മണൻ ഇവിടെ പുറത്തു വന്നത്. ലെഫ്റ്റ് പോട്ടെ, റിവേഴ്സ് പോകുമ്പോ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചു എന്നറിയാലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഭരണഘടനാതീത ശക്തിയായി പ്രവർത്തിക്കുന്നു. ഏത് തെറ്റുകൾ ചെയ്യാനുമുള്ള പ്രോത്സാഹനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്ന ഒരു അധികാര കേന്ദ്രം ആ ഓഫീസിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്കൊന്നും നേരത്തെ സംശയമില്ല. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, എന്നിട്ട് നീ എന്താ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറെ പേര് ഹൈജാക്ക് ചെയ്തിരിക്കുക. ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു, അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് പോലീസ് ഭരിക്കുന്നത്. പിണറായി വിജയൻ്റെ ഓഫീസ് ആർക്കെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തെ അറിയുന്ന ആരെങ്കിലും അത് വിശ്വസിക്കും? അപ്പൊ അത് അദ്ദേഹത്തിനുള്ള അസഹിഷ്ണുതയാണ്. ഇപ്പൊ നീ കണ്ടത് ഒരു ട്രെയിലറാ, ഇനി പടം മുഴുവൻ നിനക്കിട്ടുള്ള പണിയാ. നല്ല ചിമിട്ടം പണി. ഏതായാലും ആദ്യ വെടി പൊട്ടിക്കഴിഞ്ഞു, ഇനി വെടികൾ വലതും പൊട്ടാനിരിക്കുന്നു. കൃഷ്ണവിലാസം ബഹിർദമല്ല, വലിയ വെടി ചെറിയ വെടി, വെടി വഴിപാടാണല്ലേ. ഇന്നത്തെ വക്രദൃഷ്ടി ഇവിടെ തീർന്ന്, വീണ്ടും കാണാം.